നമസ്കാരം. ദ ബ്രെയിൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു പുതിയൊരു സെഗ്മെൻറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. തൻ്റെ 50 വർഷത്തെ മനഃശാസ്ത്ര ചികിത്സാ രംഗത്തുള്ള പരിചയവും രോഗികളുമായി ഇടപെട്ട പരിചയവും പ്രൊഫസർ മുഹമ്മദ് ഹസൻ സാറിന് വളരെയേറെ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 30 വർഷത്തിലധികം ഫറൂഖ് കോളേജിലെ പ്രൊഫസറായിരുന്ന ശ്രീ മുഹമ്മദ് ഹസൻ സാർ തൻ്റെ അധ്യയന കാലഘട്ടത്തിലും അതിനുശേഷവും മനഃശാസ്ത്ര ചികിത്സാ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെ അപൂർവം ചില മനഃശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്ര ചികിത്സാ ജീവിതം കേൾക്കുന്നത് നമുക്കൊരു അനുഭവമായിരിക്കും. അതിലൂടെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. ഒരാളുടെ മനസ്സ് എന്താണെന്നും ആ മനസ്സ് ഏതെല്ലാം വഴിയിലൂടെ സഞ്ചരിക്കും എന്നൊക്കെ നേരിട്ട് അടുത്തറിഞ്ഞിട്ടുള്ള മനഃശാസ്ത്ര വിദഗ്ധരിൽ പ്രധാനിയാണ് പ്രൊഫസർ മുഹമ്മദ് ഹസൻ സാർ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചികിത്സാ അനുഭവങ്ങളിലൂടെ ചെറുതായൊന്ന് സഞ്ചരിക്കാം. വരൂ. എന്നെ സമീപിക്കുന്ന ചില രസകരമായ കേസുണ്ട്, കഥകളായി മാറുന്ന കേസ്. പലതും എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല, വന്ന ചിലത് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. എൻ്റെ പിന്നാമ്പുറം വളരെ രസകരമായിരിക്കും. ഒരു വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വീടാണ്, കോഴിക്കോടിന് സമീപം. അവിടെ കുട്ടിച്ചാത്തൻ ഉപദ്രവം ഉണ്ട് എന്നാണ് പ്രചാരം. പത്രത്തിലൊക്കെ വാർത്ത വന്നിരുന്നു. വീടുകളിലെ ഉടുപ്പുകളൊക്കെ അയലിൽ തൂക്കിയിട്ട് ഉടുപ്പുകളൊക്കെ തീ കത്തി നശിക്കുക, അടുക്കളയിലെ പാത്രങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ വാരി വിതറിട്ടിരിക്കുക, വീട്ടിലുള്ള ആൾക്കാരെ ശല്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കും. ചിലപ്പോൾ ചില ആടിൻ്റെ കാഷ്ടങ്ങളൊക്കെ വീട്ടിനകത്തു നിന്ന് കാണുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ദുരിതം കയറിയൊരു കുടുംബം പല തരത്തിലുള്ള ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഇതിന് പരിധി വരാതെ എന്നെ വന്ന് ആ വീട്ടുകാരൻ കണ്ടു. അദ്ദേഹം ഒരു ഗൾഫുകാരനാണ്. അദ്ദേഹം തിരിച്ചു വന്ന് ആ വീടൊക്കെ വെച്ച് അദ്ദേഹം നാട്ടിലിപ്പോൾ കൂടിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് സംഭവിക്കുന്നത്. സാമ്പത്തികമായ ശേഷിയുള്ള ഒരു കുടുംബമാണ്, വലിയ നാശങ്ങൾ വന്നു വീട്ടിൽ. അത് നിർത്താൻ വേണ്ടിയിട്ടുള്ള പല ചികിത്സകളും ചെയ്തിട്ടും അത് വിജയിക്കാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ ആ വീടിൻ്റെ അടുത്തുനിന്ന് വരുന്ന കോളേജ് വിദ്യാർത്ഥി, എൻ്റെ ഒരു സ്റ്റുഡൻ്റ്, ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് സാർ, നമ്മളതൊന്ന് എന്താണെന്ന് കണ്ടെത്തണം, നമുക്കറിയാം അത് ഒരാൾ ചെയ്യുന്നതാണെന്ന്, പിശാചൊന്നും അല്ലാന്ന്, അത് നമുക്ക് കാണണം സാർ. നമ്മൾ ആ കുട്ടിയുടെ അവരുടെ കൂട്ടുകാരൻ്റെയും നിർബന്ധം കാരണം ആ വീട്ടുകാരൻ ക്ഷണപ്രകാരം പോവാണ്. പോയ സംഭവം ശരിയായിരുന്നു, അവിടെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പലതരം മന്ത്രവാദങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ട് അവിടെ, പക്ഷേ അതുകൊണ്ടൊന്നും ഈ കുട്ടിച്ചാത്തൻ തന്നെ പണി നിർത്തിയിട്ടില്ല. അങ്ങനെ സന്ദർഭത്തിൽ ആ വീട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയത് അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളുമുണ്ട്. ഒരു പെൺകുട്ടി 10-ാം തരത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവളെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുണ്ട് ആ വീട്ടിൽ തന്നെ. ആ കുട്ടി അയാളെ കുട്ടിയല്ല, അത് അയാൾ തൻ്റെ വീട്ടിൽ വളർത്തുപുത്രിയായിട്ട് കൊണ്ടുവന്നൊരു കുട്ടിയാണ്. അത് അദ്ദേഹം അത് വളർത്തുപുത്രിയായി നോക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരെ സമൂഹത്തോടു കൂടി ഒരു കുട്ടിയെ ദത്തെടുത്തതാണെന്നാണ് പറഞ്ഞത്. ആ കുട്ടി പിന്നീട് തൻ്റെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ തന്നെ പ്രസവിച്ച ഒരു പെൺകുഞ്ഞുണ്ടായി. അവർ രണ്ടുപേരും ഒന്നിച്ച് കളിച്ച് വളർന്ന് ഇങ്ങനെ വരികയാണ്. ഈ കുഞ്ഞിനെ ഈ യഥാർത്ഥത്തിൽ ഈ കുട്ടിയോട് അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് നല്ല താല്പര്യമില്ല. അയാൾ ഒരു അന്യ കുട്ടിയാണ്. ആ കുട്ടിയെ തൻ്റെ കുട്ടിയെപ്പോലെ തന്നെ കൊണ്ടുനടക്കുകയും തൻ്റെ കുട്ടി പിതാവിന് വിളിക്കുന്ന അതേ പേരെടുത്ത് വിളിക്കുകയൊക്കെ ചെയ്ത് ആ കുട്ടി വളർന്ന് വന്ന് വലിയൊരു കുട്ടിയായി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ ഒരു വയസ്സിന് വ്യത്യാസമാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കുട്ടിയാണ് ഈ കാര്യം ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രസക്ത ഭാഗം. ആ കുട്ടി ഞാൻ ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കിയപ്പോൾ, ഒരു ഹിപ്നോ തെറാപ്പിക്ക് വിധേയമാക്കിയെന്ന് പറയട്ടെ, ആ കുട്ടിയുടെ അടുത്ത് കയ്യിൽ കുട്ടി കാണാവുന്ന സ്ഥലത്തൊരു തീപ്പെട്ടി വെക്കുകയും ആ തീപ്പെട്ടി എടുത്ത് ആ സന്ദർഭത്തിൽ അവൾ എഴുന്നേറ്റ് വന്നിട്ട് തീപ്പെട്ടി ഇറതി തീ പിടിപ്പിച്ച് അയലുണ്ടായിരുന്ന വസ്ത്രങ്ങൾക്ക് തീ കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് വീട്ടുകാരനെ ഞാൻ കാണിച്ചു കൊടുത്തു. ഇതാണ് ഈ കുട്ടിയാണ് ചെയ്യുന്നത്. അയാളെ വിശ്വസിക്കാൻ തരാതിരുന്നില്ല. പക്ഷേ എങ്കിലും ആ കുട്ടിയിൽ കയറിയ പിശാചാണ് ഈ വേല ചെയ്യുന്നതെന്ന് അയാളുടെ ഭാഷയിൽ ആ വീട്ടുകാരുടെ ഭാഷയ്ക്ക് വേണ്ടി ആ കുട്ടിയിൽ കയറിപ്പോയ പിശാചിനെ ഇറക്കി വിട്ടെങ്കിൽ മാത്രമേ ഈ രോഗം മാറുള്ളൂ എന്നുള്ള നിനക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എൻ്റെ അടുത്ത് വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ആ കുട്ടിയുടെ ജീവിത കഥ മനസ്സിലാക്കുമ്പോഴാണ് ആ കുട്ടി അദ്ദേഹം തൻ്റെ കുട്ടിയില്ലാത്ത കാലത്ത് ദത്തെടുത്ത അഥവാ ഇവിടുന്ന് കൊണ്ടുവന്നൊരു കുട്ടിയാണ്. കുട്ടി വളർന്ന് വലുതായപ്പോൾ ഈ സ്വഭാവം തുടങ്ങിയതാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ കുട്ടിയുടെ കൂട്ടുകാരിയായിട്ടുള്ള വീട്ടിൽ തൻ്റെ മറ്റേ കുട്ടിയുടെ അമ്മ ഈ കുട്ടിയോട് വളരെ മോശമായി പെരുമാറുന്ന പെരുമാറ്റത്തു നിന്ന് മനം നൊന്ത് ആരോടും പറയാൻ വയ്യ. ഭക്ഷണം കൊടുക്കുമ്പോഴാണെങ്കിലും വളരെ വ്യത്യാസപ്പെടുത്തി കൊടുക്കും, ഇവളങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യും. എന്നാൽ ഇയാളാണെങ്കിലോ തൻ്റെ കുട്ടിക്ക് എന്ത് വസ്ത്രം എടുക്കുന്നോ അത് കൊടുക്കും. പെരുന്നാളാണെങ്കിലും എന്താഘോഷമാണെങ്കിലും ഒരിക്കലും എന്ത് ആഭരണം വാങ്ങുകയാണെങ്കിലും അത് ആ കുട്ടിക്ക് എടുക്കുന്ന പോലെ തന്നെ ഈ കുട്ടിക്കും കൊടുത്ത് അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു ഇതാരാണ്, ഈ കുട്ടി ഏതാണ്. അപ്പോൾ അയാൾ വളരെ രഹസ്യമായി എന്നോട് പറഞ്ഞു അത് എൻ്റെ കുട്ടി തന്നെയാണ്, ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് വിവാഹം കഴിച്ച് അതിലുണ്ടായൊരു കുട്ടിയാണ്, ആ സ്ത്രീ ഞാൻ ഉപേക്ഷിച്ച് ആ കുട്ടിയുമായിട്ട് ഞാൻ വന്നതാണ്, എൻ്റെ കുട്ടിയാണത്. പക്ഷേ ആ കുട്ടിക്ക് പോലും ഞാനത് വിവരം കൊടുത്തിട്ടില്ല, ആ കുട്ടിയെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ആ
ആ കുട്ടിക്ക് വേണ്ടി മറ്റുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ അതേപോലെ സ്നേഹിച്ച് പോറ്റി വളർത്തുകയാണ്. ഇത് ഇവളുടെ അമ്മയ്ക്ക് ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ ഈ കുട്ടിയെ വല്ലാതെ നോവിക്കും. എനിക്കറിയാം, എന്നോട് പറയാനുള്ള ധൈര്യം കൂടി ആ കുട്ടിക്കില്ല. അതെങ്ങാനും പറഞ്ഞു പോയാൽ എന്നെ കൊന്നുകളയും എന്നുള്ള നിലക്ക് ഭീഷണിപ്പെടുത്തിയ കുട്ടിയെ ഇങ്ങനെ നടത്തുകയാണെന്നുള്ളത് ഈ ഇയാൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ കുട്ടിയിലുള്ള മനോവേദന, ആ കുട്ടിയെ വീട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തും വിധത്തിലുള്ള ഒരു പണി ചെയ്യാൻ അവരുടെ ഉപബോധ മനസ്സ് പ്രേരിപ്പിച്ചതായിരുന്നു എന്ന് മനസ്സിലാക്കി. അതിനുശേഷം ആ വീട്ടുകാരോട് അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടും സഹായത്തോടും കൂടി ചില സൂത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആ കുട്ടിയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും ആ വീട്ടുകാരിക്ക് ഈ കുട്ടിയോടുണ്ടാകുന്ന വിരോധം ഇല്ലാതാക്കാനും വേണ്ട രീതിയിൽ അവരറിയാതെ അവരുടെ മനസ്സിൽ മാറ്റം വരുത്താത്തക്ക നിലയിലുള്ള കൗൺസിലിംഗ് കൊടുത്തപ്പോൾ ആ സ്ത്രീ ആ കുട്ടി എല്ലാ ഇതിൽ നിന്നും മോചിതയായി സന്തോഷവതിയായി. കൂട്ടുകാരിയായ കുട്ടിയുടെ അമ്മയേക്കും സന്തോഷം ഉണ്ടാകുന്ന ചില മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട് നിങ്ങൾ, അതുകൊണ്ടാണ് കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത് പറയാതെ തന്നെ അവരിലൊരു മാറ്റം ഉണ്ടാക്കാൻ, അത് നിങ്ങളുണ്ടാക്കുന്ന ദോഷങ്ങൾ അവരുടെ ധാരണക്കനുസരിച്ച് മാറ്റി മനസ്സിലാക്കി കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം ആ പ്രശ്നം ഒഴിവാക്കി. മാത്രമല്ല, രണ്ട് കുട്ടികളുടെയും മാരേജ് കല്യാണം ഒന്നിച്ച് സുമംഗളമായി നടത്തപ്പെടുകയും ചെയ്തു എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പം അതിന് പിന്നെ പ്രവർത്തിച്ച ദുർഘടമായൊരു മനസ്സാണ് ഈ തരം പിശാചുക്കളെ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ആരും അത് അങ്ങനെ ചിന്തിക്കാൻ പോവാറില്ല എന്നുള്ളതാണ്. പിന്നെ ചില ചില കാര്യങ്ങളിൽ ചിലപ്പോൾ തൻ്റെ ഉപബോധ മനസ്സിൽ ആണ്ട് കിടക്കുന്ന ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ അത് വേറെ രീതിയിൽ അവതരിപ്പിച്ച് തളർന്ന് ക്ഷീണിച്ച് കിടക്കും. ഒരിക്കലൊരു സ്ഥലത്തുനിന്നൊരു കുട്ടി ദിവസങ്ങളായിട്ട് അബോധമായ അവസ്ഥയിൽ കിടക്കുകയാണ്. ഒരു ഒമ്പതാമത്തെ പഠിക്കുന്ന ഒരു പെൺകുട്ടി തന്നെ. ആ കുട്ടി എന്ത് ചെയ്താലും കുട്ടി ഉണരില്ല, ഇടക്കിടക്ക് ബോധം കിട്ടുപോഴും. ഞാൻ അന്നൊക്കെ വീട്ടിൽ പോയിട്ട് തന്നെ കേസ് അറ്റൻഡ് ചെയ്യും, കൊണ്ടുവരാൻ പറ്റാത്ത അങ്ങനെ പോയി ചെന്ന് കൈകാര്യം ചെയ്ത രംഗമുണ്ട്. അത് വളരെ വിശദീകരിച്ച് പറയേണ്ടതാണ്. ആ കുട്ടിയെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ ആ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ ഒരു കല്യാണത്തിന് പോകുന്ന വഴിയിൽ അവൾ കണ്ട് ഭയപ്പെട്ട രാത്രിയിൽ പെണ്ണിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്ത ഒരാൾ ഓവർബ്രിഡ്ജ് ഇല്ലാത്ത ഒരു റെയിലിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി വാഹനം നിർത്തി എല്ലാവരും ഓവർബ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഗേറ്റ് അടച്ചിട്ട് തുറക്കുന്നവരെ കാത്തുക്കുകയാണ്. ആ സന്ദർഭത്തിൽ അതുവരെ ആ കുട്ടി കാണാത്ത ഒരു അത്ഭുതകരമായ കാഴ്ച കുട്ടിയുടെ കണ്ണിൽ പോയിട്ടാണ്. രാത്രിയിൽ അതൊരു വണ്ടി ചൂളം വിളിച്ചുകൊണ്ട് ഒരു ഗുഡ്സ് വണ്ടി മുന്നിൽ കൂടി കടന്നുപോയി. അത് ആ കുട്ടിയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം ഉണ്ടാക്കി. കുട്ടി അടുത്ത് നിൽക്കുന്ന അമ്മയെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയെ എന്തായി പോയിട്ടും പോയിട്ടും തീരാത്ത ജന്തു എന്ന് പറഞ്ഞ കരിയുണ്ടായി. ആ ഒരു ചിത്രം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നേരത്തെയുണ്ട്, ഉപബോധ മനസ്സിൽ പാണ്ടു കടന്നു. ഇപ്പോൾ വളർന്നു വരുമ്പോൾ ചില ദുഃഖങ്ങൾ വരുമ്പോൾ ഈ ഇത് വീണ്ടും അവരുടെ മനസ്സിലേക്ക് തീട്ടി തീട്ടി വരികയും അവരെ അലോസപ്പെടുത്തുകയും അവരെ ഈ അവസ്ഥയിലെത്തിക്കുകയും ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോഴാണ് ആ കുട്ടിയുടെ ആ ഭയം നീങ്ങിയിട്ട് ആ കുട്ടി ഉണർവോടുകൂടി ഉന്മേഷത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് പോയത്. അപ്പം ഇങ്ങനെയുള്ള ചില ചില സംഗതികളുടെ പിന്നിൽ പിന്നാമ്പുറം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മനസ്സിൻ്റെ ചില വ്യഥകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഭാഗങ്ങളിലും ഇതിലും രസകരങ്ങളായ അനുഭവങ്ങൾ അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. മറക്കാതെ ഓരോരുത്തരും കാണണം. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയും വേണം. അടുത്ത ഭാഗത്തിൽ എല്ലാവരെയും കാണാം. നന്ദി, നമസ്കാരം.